ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. വൈകുന്നേരങ്ങളിൽ കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ, അതിലേക്ക് 1 സബോള ചെറുതായി കട്ട് ചെയ്തത്, 2 ചെറിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിച്ചത് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇത് നല്ലോണം കൈകൊണ്ട് മിക്സാക്കിയെടുക്കുക. കൈക്കൊണ്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കണം. ഏത് എണ്ണയിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെ ഏത് എണ്ണയിലും കുഴപ്പമില്ല. 2 ചെറിയ ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ പരത്തിയതിന് ശേഷം ചെറിയ ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കനം കുറച്ചിട്ട്, നല്ലോണം കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. നല്ലോണം കനം കുറച്ചിട്ട് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ ക്രിസ്പി ആവില്ല. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് വറുത്തെടുക്കാം. അതിനായിട്ട് 1 ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഏത് എണ്ണയിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇടുക. ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് മാറ്റാം. ഈ വറവ് പലഹാരങ്ങളൊക്കെ റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ അനങ്ങാതെയാവും. അപ്പോൾ വറവ് പലഹാരങ്ങളൊക്കെ വറവ് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിന് അർത്ഥം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ വറുത്തെടുക്കാം. ഇത് കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.